അറവൂർ സബ് ട്രഷറി കെട്ടിടത്തിന്റെ മേൽക്കൂര നിലം പതിച്ചു. ജീർണാവസ്ഥയിൽ നിലകൊണ്ടിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ് നിലം പതിച്ചത്. കെട്ടിടത്തിന്റെ അപകടസ്ഥിതി മുൻനിർത്തി ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടുമായി ജീവനക്കാർ രംഗത്തെത്തിയിരുന്നു. ഇതോടെ താൽക്കാലികമായി ട്രഷറിയുടെ പ്രവർത്തനം നായരമ്പലം സബ് ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു. അപകട സമയം കെട്ടിടത്തിനകത്ത് ആളുകൾ ഇല്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. പറവൂർ കച്ചേരി മൈതാനിയിൽ സ്ഥിതി ചെയ്തിരുന്ന പറവൂർ സബ് ട്രഷറി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജീർണാവസ്ഥയിലായ കെട്ടിടം ഏതു നിമിഷവും നിലം പതിക്കാവുന്ന തരത്തിൽ അപകടാവസ്ഥയിലായതോടെ ജീവനക്കാർ കെട്ടിടത്തിൽ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടുമായി രംഗത്തെത്തി. തുടർന്ന് ട്രഷറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നായരമ്പലം സബ് ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു. കച്ചേരി മൈതാനിയിലെ സബ് ട്രഷറിയുടെ ഓഡിറ്റ മേൽക്കൂര മാറ്റി ട്രസ് വർക്ക് ചെയ്യാനും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം പറവൂരിലെ കെട്ടിടത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാനുമായിരുന്നു തീരുമാനം. ഇതിനിടെയാണ് മഴ ശക്തമായതോടെ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണത്. അപകട സമയം കെട്ടിടത്തിനകത്ത് ആളുകളോ വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഇല്ലാത്തതിനാൽ ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ സംഭവിച്ചില്ല. ഇത് നേരത്തെ അപകടാവസ്ഥയിലാണെന്നുള്ളത് ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം തന്നെ പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അറിയാത്തത്. മെട്രോ 7 ന്യൂസ് പറവൂർ. വധുവരന്മാർക്ക് വെഡിംഗ് ഡേ മേക്കപ്പ് വെറും 9,499 രൂപയ്ക്കോ? ഞെട്ടണ്ട, സത്യമാണ്. മീ ആൻഡ് മീയുടെ പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഏറ്റവും പുതിയ ഷോറൂമിന്റെ ഇനോഗ്രൽ ഓഫറുകളിൽ ഒന്ന് മാത്രമാണിത്.